ഖർമാന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ ഇപ്പോഴും പാകിസ്ഥാന്റെ ഹീറോയാണെന്നും രാഹുൽ എന്തു പറഞ്ഞാലും പാകിസ്ഥാൻ അത് ഏറ്റെടുക്കുന്നുവെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പി ദേശീയ അധ്യക്ഷനുമായ അമിത്ഷാ രംഗത്ത്. ഭദ്രാനഗർ ഹവേലിയിൽ നടന്ന പൊതുസമ്മേളനത്തിലാണ് കാശ്മീർ വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഷാ തുറന്നടിച്ചത്. രാഹുൽ ഗാന്ധി പാകിസ്ഥാനിൽ സ്വീകാര്യനാണെന്നും കാരണം വാ തുറന്നാൽ ഇന്ത്യൻ ദേശീയതയ്ക്കെതിരെ മോദി വിരോധം കൊണ്ട് രാഹുൽ സംസാരിക്കുന്നതെല്ലാം തന്നെ കാശ്മീർ ജനതയെ ഇന്ത്യക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റുന്നു എന്നതുമാണ് എന്ന് അമിത്ഷാ വ്യക്തമാക്കി. കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും കേന്ദ്രഭരണ പ്രദേശങ്ങളായി കാശ്മീരിനെ വിഭജിക്കുകയും ചെയ്ത നടപടി രാജ്യം മുഴുവൻ പിന്തുണയ്ക്കുമ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും അതിനെ എതിർക്കുകയാണെന്ന് അമിത്ഷാ കുറ്റപ്പെടുത്തി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ കോൺഗ്രസ് എതിർക്കുന്നു. രാഹുൽ ഗാന്ധി എന്ത് സംസാരിച്ചാലും പാകിസ്ഥാനിൽ ആർപ്പുവിളിയാണ്. കാശ്മീർ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശം പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ കത്തിൽ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രസ്താവനകളും പരാമർശങ്ങളും ഇന്ത്യക്കെതിരെ ഉപയോഗപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് നേതാക്കൾ ലജ്ജിക്കണം, അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ സൈന്യം നടത്തിയ ബാലാക്കോട്ട് ആക്രമണത്തിൻ്റെയും സർജിക്കൽ സ്ട്രൈക്കിൻ്റെയും ആധികാരികത കോൺഗ്രസ് ചോദ്യം ചെയ്തുവെന്നും ജെ എൻ യുവിൽ ദേശവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയവർക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി അണിനിരക്കുന്നതെന്നും ബി ജെ പി ദേശീയ അധ്യക്ഷൻ കുറ്റപ്പെടുത്തി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കാശ്മീരിൽ പ്രശ്നങ്ങളില്ല എന്നും സമാധാനപരമായ അന്തരീക്ഷമാണെന്നും ഒരു മരണം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും അമിത്ഷാ പറഞ്ഞു. അതായത് രാഹുലിന് നേരെ വലിയൊരു കടന്നാക്രമണമാണ് അമിത്ഷാ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ബി ജെ പി സർക്കാർ ദേശീയത മുൻനിർത്തി ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ദഹിക്കാത്തത് രാഷ്ട്രത്തെക്കാളേറെ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നും ഇവരുടെ മോദി വിരോധം മാത്രമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വാക്പോരും ശീതയുദ്ധവും നടത്തുന്നത് എന്നും അമിത്ഷാ സൂചിപ്പിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.